രണ്ട് ദിവസം മുമ്പ് ഒരു വീഡിയോ വിട്ടിരുന്ന് 20 കുടുംബങ്ങൾക്ക് വീട് വെക്കാൻ സ്ഥലം കൊടുക്കാനിട്ട് എന്തില്ല, ഒരുപാട് തന്മനസ്സിലുള്ള ആൾക്കാർ വീട് വെച്ചു കൊടുക്കാനും തയ്യാറായിട്ടും അതേമാതിരി വീടിന് ആവശ്യമുള്ള കുറേ പാവപ്പെട്ട ആളുകളും വിളിച്ചിരുന്ന് ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് ആൾക്കാർ അഭിനന്ദനങ്ങൾ അറിയിച്ചു, ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ വന്ന് നിൽക്കേണ്ടത് മെഡിക്കൽ കോളേജ് MES പെരിന്തൽമണ്ണ, അതിൻ്റെ അടുത്തുള്ള നമ്മളൊരു പറമ്പുണ്ട്. അതിലൊരു ഏക്കർ സ്ഥലം അർഹതപ്പെട്ട പാവപ്പെട്ടവർക്ക് നൽകണമെന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൽ കഴിവെങ്കിൽ നിലമ്പൂർ കാളപ്പാറ എന്ന സ്ഥലത്ത് ഇപ്പോൾ ഒരുപാട് പാവപ്പെട്ട ആളുകൾ മരണപ്പെടുകയും അവിടെ അവരുടെ സ്ഥലങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്ത് അവർ ആ എത്ര കുടുംബങ്ങളുടെ ചില ആ കുടുംബങ്ങളെ ഇവിടേക്ക് താമസിപ്പിക്കാൻ കഴിയുമെങ്കിൽ വലിയൊരു ഉപകാരം. ഇതിലൊരു ഫ്ലാറ്റ് നിർമ്മിച്ചു കൊടുക്കാൻ മറ്റുള്ള ഏതെങ്കിലും നല്ല സംഘടനകൾ വരികയാണെങ്കിൽ ഇൻഷാല്ല ആ സ്ഥലം നമുക്ക് അവരെ പേരിൽ രജിസ്റ്റർ ചെയ്യാം. ഈ സ്ഥലം ഇതിൻ്റെ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും പേരിലുള്ളതാണ്. ഞാൻ മിനിഞ്ഞാന്ന് ആ സ്ഥലം കൊടുക്കണത് അറിഞ്ഞിട്ട് എൻ്റെ ഉമ്മ വിളിച്ചിട്ട് എൻ്റെ ആ ഒരു ഏക്കറ എൻ്റെ കുട്ടി ആർക്കെങ്കിലും കൊടുക്കുകയെന്നാണ് പറഞ്ഞത്. അർഹതപ്പെട്ട പാവങ്ങളെ സഹായിക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും ഇൻഷാല്ല നിങ്ങളെല്ലാവരും എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഈ ഒരു സഹായം നമുക്ക് ചെയ്യാം. ഇതിന് ചെയ്തു കൊടുക്കാൻ കഴിവുള്ള ആളുകൾ വന്നിട്ട് ഇതിൽ ഫ്ലാറ്റ് ഉണ്ടാക്കി കൊടുത്ത ഒരുപാട് കുടുംബങ്ങൾക്ക് അത് ഉപകാരപ്പെടും. ഞാനിതൊരു പരസ്യത്തിന് വേണ്ടി ചെയ്യല്ല. ഞാൻ മിനിഞ്ഞാന്ന് വിട്ട ആ വീഡിയോ കാരണത്താലെ ഒരാൾ ഒരു ഏക്കറ, മറ്റൊരാൾ ഒരു ഏക്കറ, ഒരാൾ 22 സെൻറ്റ്, ഒരു രണ്ട് കടക്കാർ വീട് നിർമ്മിക്കാനുള്ള എല്ലാ സാമഗ്രികളും ഫ്രീ ആയിട്ട്, അങ്ങനെ ഒരുപാട് നല്ല മനുഷ്യന്മാർ മുന്നോട്ട് വന്നു. ഒരുപാട് ആളുകൾ വീട് നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞിട്ട് എന്നെ സമീപിക്കുകയും ചെയ്ത്. അപ്പോൾ വലിയൊരു പുണ്യമാണ് ഞാൻ ആ വീഡിയോ വിട്ടപ്പോൾ എനിക്ക് അനുഭവത്തിലുണ്ടായത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ വിട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളോടെല്ലാവരും ഞാൻ ബഹുമാനത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. എത്രയോ ഭൂമി കെട്ടിക്കിടക്കുന്നുണ്ട്, നമുക്ക് ഉപയോഗിക്കാതെയും വല നേല ഒന്നിനും ചെയ്യാതെ കിടക്കുന്നുണ്ട്. ആ ഭൂമിയെങ്കിലും അർഹതപ്പെട്ട പാവങ്ങൾക്ക് കൊടുത്താൽ അതിലെത്രയോ വീട് വരും, എത്രയോ പാവങ്ങൾ രക്ഷപ്പെടും. നമ്മളിവിടുന്ന് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകില്ല. നമ്മളെ കിണറ്റിലെ വെള്ളം ഉപയോഗിക്കാതെ അവിടെ നിർത്തിയാൽ അത് നശിച്ചു പോകുള്ളൂ. അതുകൊണ്ട് അപേക്ഷിക്കുകയാണ്. ഇൻഷാല്ലാ എല്ലാവരും മുന്നോട്ട് വരാൻ കഴിയുന്ന സഹായങ്ങൾ എല്ലാവരും ചെയ്യണമെന്ന് പറയും. ഇതാണ് തെങ്ങുവളപ്പാണ്. ഇൻഷാല്ലാ സവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വളാഞ്ചേരി, ഒറ്റപ്പാലം, ചെർപ്പുളശ്ശേരി, പൊള്ളാച്ചി. സെലിബ്രേഷൻ ബിഗിൻസ് ഹിയർ.